رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي സമാദരണീയരായ നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ പി എസ് മുഹമ്മദ് ഹാജി സാഹിബ്, അഭിമന്യരായ സയ്യദ് പൊക്കുഞ്ഞി തങ്ങൾ, എസ് വൈ എസിന്റെയും എസ് കെ എസ് എഫിന്റെയും പട്ടള ശാഖയുടെ പ്രവർത്തകർ, നല്ലവരായ സഹോദരൻ, നമ്മുടെ പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ 2017 മാർച്ച് മാസം 28 തീയതി ഇതേ സ്ഥലത്ത് വെച്ചുകൊണ്ട് ആദ്യം 21 നമ്മൾ ഫിക്സ് ചെയ്തു. അന്നത്തെ ദിവസം ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത, നമ്മുടെ തൊട്ടടുത്ത പ്രദേശം പള്ളിയിൽ ജോലി ചെയ്തിരുന്ന റിയാസ് മൗലവി എന്ന ഒരു പണ്ഡിതന്റെ കൊലപാതകത്തിന്റെ കാരണത്താൽ നമ്മുടെ പരിപാടി മാറ്റിവെക്കുകയും 28 തീയതിയുടെ സുദിനത്തിൽ അഭിമന്യരായ പണ്ഡിതന്മാരെ മുൻനിർത്തിക്കൊണ്ട് മഹാനായ ശീഹുനാ കെ ടി ഉസ്താദിനെ ആദരിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങി. അൽഹംദുലില്ലാ സദസ്സിൽ വെച്ചുകൊണ്ട് മഹാനാവുന്ന സയ്യിദ് മഹ്മൂദ് സഫ്വാൻ തങ്ങൾ അൽ ബുഖാരി തഖബ്ബലല്ലാഹു റംബറഹു വആഫിയ മഹാനവരുടെ നേതൃത്വത്തിൽ അന്നത്തെ സദസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ മജ്ലിസുന്നൂർ തുടങ്ങി. ഇന്നത്തേക്ക് ഒരു വർഷം പൂർത്തിയാവുമ്പതിന്റെ വാർഷികമാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമെന്നുള്ളത് ഈ പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഉപാധ്യക്ഷനായ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ എന്ന മഹാൻ അല്ലാഹു ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ എന്ന പേരുച്ചരിക്കുമ്പോ ചിലപ്പോ നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് കടന്നു വരെ രാഷ്ട്രീയ ചിന്താഗതികളായിരിക്കും. എങ്കിൽ നമ്മൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്നുള്ളത്, പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ആരാണ്? പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നമ്മൾ ഇന്ന് ചെല്ലുന്ന പരിശുദ്ധമായ മജ്ലിസുന്നൂർ ദഹ മൗതദ് കൂട്ടിടും, ഇബ്ലീസ് കൂതിനെ കാട്ടിടും, നരം ലഈനവ നട്ടുവാൻ ബദ് റിങ്ങളാൽ തുണ റബ്ബനാ യസ്ര സകറാതില്ലിയ ഈ നമ്മൾ ചെല്ലുന്ന മജ്ലിസുന്നൂർ എന്നുള്ളത് അത് മിനിഞ്ഞാന്ന് അല്ലെങ്കിൽ ഈ അടുത്ത വർഷങ്ങൾക്ക് മുമ്പ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയതല്ല. മജ്ലിസുന്നൂർ എന്നീ പറയുന്ന ഈ ബദരീങ്ങളുടെ നാമം നമ്മുടെ പഴയ കിതാബുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ബദരിയ്യത്തുൽ മംഖൂസിയ്യ, ബദരിയ്യത്തുൽ മംഖൂസിയ നമ്മുടെ പഴയകാല വീടുകളിൽ നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ സഹോദരിമാരൊക്കെ ചൊല്ലിയിരുന്ന ബദരിയ്യത്തുൽ മംഖൂസിയ്യ. ആ ബദരിയ്യത്തുൽ മംഖൂസിയ്യ എന്ന മഹത്തായ ബദരീങ്ങളുടെ പേരുള്ള മഹത്തായ ബൈത്തുകൾ ഇന്നത്തെ സമുദായം തോന്നിവാസത്തിന്റെയും സീരിയലിന്റെയും സിനിമയുടെയും അടിഞ്ഞാട്ടത്തിന്റെയും മാപ്പാസത്തിന്റെയും പിന്നാലെ പോയി ഖുർആൻ പാരായണവും ദിക്റുചൊല്ലുകളും അതുപോലെയുള്ള ഈ നല്ല നല്ല മാർഗങ്ങൾ വിളിച്ചറിഞ്ഞപ്പോ ഈ സമുദായ ഉമ്മുൽ മദാരിസ് നമ്മുടെ പണ്ഡിതന്മാർ ഇന്ന് ഇറങ്ങി വരുന്ന 6000-7000 ഫൈലിമാർ ഇന്ന് കേരളത്തിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ വെച്ചുകൊണ്ട് മഹാനാവുന്ന പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ഇജാസിയത്ത് പ്രകാരം മജ്ലിസുന്നൂർ എന്ന മഹത്തായ ആത്മീയ സദസ്സിന് തുടക്കം കുറിച്ചപ്പോ ഈ മുസ്ലിം സമുദായം ഒന്നടങ്കം അത് ഏറ്റെടുത്തു.
One that come at the Etterato, about a Sangra no Kilia, Group no Kilia, E Muslim Samudayam, one that come at the Etterato, the Barayambo, Sunnat the Jamaat in Dalagal, Majilis Nur in the Tende Kaigalilaker, Puma La Tende Katatilaker under the Vole, Panakada Sayyid the Haider Alisha Badangala, Mahataya Majilis Nur, Namada Mumbile Kitanapo, Namada the Sigiri. അതിന്റെ ഫലന്താ എത്രയോ ഫലങ്ങൾ കണ്ടില്ലേ തൃക്കരിപ്പൂരമണിയനോടി എന്ന് പറയുന്ന സ്ഥലത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്കേസുവിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജംസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പടന്നയുടെ സമീപ പ്രദേശം അവിടെ വെച്ച് നടന്ന മജ്‌ലിസ് നൂർ ആത്മീയ സദസ്സിൽ കണ്ണിനെ കാഴ്ചയില്ലാതെ വന്ന ഉമ്മ കാഴ്ചയോടെ തിരിച്ചുപോയി മജ്‌ലിസ് നൂറിന്റെ സദസ്സിൽ ഇരുന്നിട്ട് മാരകമായ രോഗങ്ങൾക്ക് ശിഫയാണ് വിഷമങ്ങൾ തീരുകയാണ് സങ്കടങ്ങൾ മാറുകയാണ് മക്കളില്ലാത്തവർക്ക് മക്കൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ തീരാൻ പാണക്കാടിന്റെ പൊന്നുപുത്രൻ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഈ സമുദായത്തിലേക്ക് ഇറക്കി തന്നു മജ്‌ലിസ് നൂർ എന്ന ആത്മീയ സദസ്സ് നമ്മൾ തുടങ്ങിയിട്ട് ഒരു വർഷമായി നമ്മൾ തുടങ്ങിയിട്ട് ഒരു വർഷമായി 12 മാസം മുടക്കമില്ലാതെ നമ്മുടെ മജ്‌ലിസ് നൂർ ഇവിടെ നടന്നിട്ടുണ്ട് 12 മാസക്കാലം മുടക്കമില്ലാതെ നമ്മുടെ മജ്‌ലിസ് നൂർ ഇവിടെ നടന്നിട്ടുണ്ട് അതിനെ നമ്മൾ അറിയണം ആരുമില്ലെങ്കിലും ഇവിടെ സയ്യിദ് ഹൈദർ സയ്യിദ് സഫ്വാൻ തങ്ങൾ ഇവിടെ തുടക്കം കുറിച്ചിട്ട് പറഞ്ഞു ഇത് മുടങ്ങാൻ പാടില്ല എന്നാണ് ആരും ഉണ്ടായിട്ടില്ല പക്ഷേ ഉള്ള ആളുകൾ ഇരുന്നിട്ട് ചൊല്ലി മജ്‌ലിസ് നൂർ എന്ന ഈ മഹത്തായ ബൈത്തിന്റെ വരികൾ ഇൻഷാഅല്ലാ ഈ ഒരു വർഷത്തോടെ നമുക്കത് വിപുലമായി നടത്തപ്പെടണം ഏത് രീതിയിലാണ് അല്ലേ പല സ്ഥലങ്ങളിലും ഇന്ന് നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ വീടുകൾ കേന്ദ്രീകരിച്ചുകൂടിയിട്ട ഒരു ആത്മീയ നേതാവാണ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ രാഷ്ട്രീയപരമായി നോക്കുന്നതിനപ്പുറത്ത് നമുക്ക് നോക്കാനുള്ളത് ആത്മീയമാണ് സമസ്തക്ക് രാഷ്ട്രീയമില്ല വ്യക്തികൾക്ക് രാഷ്ട്രീയമാവാമെന്നാണ് നമ്മൾ ഹൈദരലി തങ്ങളെ കാണുന്നത് നമ്മുടെ നേതാവ് അഭിമന്യരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷനാണ് ആ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്നുള്ളത് എന്റെ പ്രസംഗം കേൾക്കുന്ന സകലമാന മുസ്ലിമീങ്ങളും ഈ ഒന്ന് ശബ്ദം ശ്രവിക്കണം പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്ന മഹൽ വ്യക്തിത്വമാണ് ഷൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ശംസുൽ ഉലമ അംഗീകരിക്കാത്ത ആരും ഇവിടെ ഇല്ലല്ലോ ശംസുൽ ഉലമ പണ്ഡിതനാണെന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസം ആരും ഇല്ലല്ലോ ആ ഷൈഖുന ശംസുൽ ഉലമ പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ മുദരിസായി സേവനം ചെയ്യുന്ന സമയത്ത് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ എന്ന പട്ടിക്കാട് പഠിക്കുകയാണ് നമ്മുടെ അഭിമന്യരായ കെ ടി ഉസ്താദ് അടക്കമുള്ള ആളുകൾ അവിടെ പഠിക്കുന്ന സമയമാണത് പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പഠിക്കുന്ന സന്ദർഭത്തിൽ ഒരു സന്ധ്യാസമയം പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ്ന ശംസുൽ ഉലമ അഭിമന്യരായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ എന്ന വിദ്യാർത്ഥിയെ ഹൈദർ അലി ശിഹാബ് എന്ന പാണക്കാട്ടിന്റെ പ്രിയപുത്രനെ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ മഹാനാവുന്ന ഷൈഖുന ശംസുൽ ഉലമ എന്ന് വിളിക്കുകയാണ് ശംസുൽ ഉലമ വിളിച്ചു ചാരത്തേക്ക് ഉസ്താദ് വിളിക്കുകയാണ് തങ്ങൾക്ക് എന്താണെന്ന് അറിഞ്ഞില്ല തങ്ങൾ അതുപോലെ ബഹുമാനത്തോടെ തങ്ങളെ സമീപിക്കുമ്പോ ശംസുൽ ഉലമ ഹൈദർ അലി തങ്ങളുടെ ചാരത്തെത്തിയപ്പോ ഹൈദർ അലി തങ്ങൾ ശംസുൽ ഉലമയുടെ ചാരത്തെത്തിയപ്പോ ശംസുൽ ഉലമ എഴുന്നേറ്റ് നിന്നു വന്നു ഇവിടെ മനസ്സിലാക്കേണ്ടത് അഹ്ലുൽ ബൈത്തിനെ ബഹുമാനിക്കുക എന്നുള്ളത് ഒരു പ്രധാന വിഷയമാണ് അഹ്ലുൽ ബൈത്ത് എന്റെ കുടുംബമാണ് തങ്ങന്മാരെന്റെ കുടുംബമാണ് എന്റെ കുടുംബത്തിനെ ബഹുമാനിക്കാത്തവൻ എന്റെ കുടുംബത്തിനെ സ്നേഹിക്കാത്തവൻ എന്റെ കുടുംബത്തിനോട് വെറുപ്പ് വെക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല നബിയുന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 950 വർഷക്കാലം ദീനി ദഅവത്ത് നടത്തിയ നബിയുള്ളാഹി നൂ അലൈഹി സ്വലാത്തു വസ്സലാം വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആളുകളായി മുഅ്മിനീങ്ങളായി കടന്നു വന്നപ്പോ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു പഠിച്ചവനെ അല്ലാഹുവേ ഈ 950
അമ്പത് വർഷക്കാലം നീ ഞാൻ ദീനീ ദഅവത്ത് നടത്തിയിട്ട് ആളുകളെ കടന്നു വന്നില്ല അല്ലാ. അതുകൊണ്ട് നീ അവരെ നശിപ്പിക്കണേ അല്ലാ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു തആല നബിയല്ലാഹി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, നൂഹ് നബിയേ നിങ്ങളൊരു കപ്പലുണ്ടാക്ക്, നിങ്ങളൊരു കപ്പലുണ്ടാക്ക്, എന്നിട്ട് ആ കപ്പലിനകത്തേക്ക് നിങ്ങളെ കൊണ്ട് വിശ്വസിച്ച ആളുകളെ നിങ്ങൾ പ്രവേശിപ്പിക്കുക. ആ കപ്പലിനകത്തേക്ക് നിങ്ങളെ കൊണ്ട് വിശ്വസിച്ച ആളുകളെ നിങ്ങൾ പ്രവേശിപ്പിക്കുക. എന്തേ, ഒരു ഭൂകമ്പം വരാൻ പോവാൻ, ഒരു സുനാമി നടക്കാൻ പോവാൻ, പാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലുണ്ടാക്കി, തന്റെ ആളുകളെ കപ്പലിലേക്ക് കയറ്റി, തന്റെ പ്രിയപ്പെട്ട മകനെ കനാൻ, യാ ബുനയ്യ ർകബ് മഅനാ, നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു, പൊന്നുമോനെ കടന്നുവാ, ഈ കപ്പലിൽ കയറടാ. മകൻ അംഗീകരിച്ചില്ല, മകൻ അംഗീകരിച്ചില്ല. നൂഹ് നബിയുടെ മകനെ കടന്നുപോയി, പിന്തിരിഞ്ഞു പോയി. ആ നൂഹ് നബിയുടെ കപ്പലിൽ അന്ന് കയറിയ ആളുകള് ആ സുനാമിയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നാണ്. അതേപോലെ അഹ്ലു ബൈത്തിനെ മഹാന്മാരെ വിശേഷിപ്പിച്ചത് അസ്ഫീനത്തു നൂഹ്, നൂഹ് നബിയുടെ കപ്പലാണ് തങ്ങന്മാർ എന്ന്. മനസ്സിലായില്ല? നൂഹ് നബിയുടെ കപ്പലാണ് സയ്യിദന്മാര്, അത് കുമ്പൂലായാലും പാണക്കാടായാലും ഏത് സയ്യിദന്മാരായാലും അത് നൂഹ് നബിയുടെ കപ്പലാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരമക്കളാണവർ. അവരെ ബഹുമാനിച്ചാലേ, അവരെ സ്നേഹിച്ചാലേ, അവരെ ആദരിച്ചാലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. സയ്യിദന്മാരെ പരിഹസിക്കരുത്, തങ്ങന്മാരെ വിട്ട് വെച്ചുകൊണ്ട് കളിക്കരുത്. സംഘടനയുടെ പേരിലായാലും കളിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അഹ്ലു ബൈത്തിന് വെച്ചുകൊണ്ട് കളിക്കാൻ പാടില്ല. അങ്ങനെ സയ്യിദന്മാരെ പരിഹസിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളെ ശംസുലുലം അടുത്തേക്ക് വലിച്ചു. തങ്ങൾ വരുമ്പോ ശംസുലുലം എഴുന്നേറ്റ് നിന്നുകൊണ്ട് തങ്ങളോട് പറഞ്ഞു, തങ്ങളെ നിങ്ങൾ ആ ഉപയോഗിച്ച സോപ്പ് എനിക്കൊന്ന് തരുമോ? തങ്ങൾ പറഞ്ഞു, ഉസ്താദേ ഇത് പഴകിയിട്ടുണ്ടല്ലോ ഉസ്താദ്, ഉസ്താദ് ഞാൻ പുതിയൊരു സോപ്പ് കൊണ്ട് തരാം. ശംസുല്ലമ പറഞ്ഞു, തങ്ങളെ എനിക്ക് വേണ്ടത് പുതിയ ഒരു സോപ്പല്ല, നിങ്ങളുടെ ശരീരത്തിൽ പതഞ്ഞ ആ സോപ്പാണ് എനിക്ക് വേണ്ടത്, ആ ബറക്കത്തിനിക്കെടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാവുന്ന ഷെയ്ഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സർറുൽ അസീസ് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളാണ് ഈ മജ്ലിസിനൂർ നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തന്നത്. അല്ലാഹു ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കാനും സ്നേഹിക്കേണ്ടതിനെ സ്നേഹിക്കാനും ആദരിക്കേണ്ടതിനെ ആദരിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സത്യം മനസ്സിലാക്കിയവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ചില ആളുകൾ ചോദിക്കും, എന്തിനാ സമസ്ത എന്നൊക്കെ പറയുന്നേ, എന്തിനാ എസ് കെ എസ് എസ് എഫ്, എന്തിനാ എസ് വൈ എസ്, എല്ലാവരും മുസ്ലിമീങ്ങളായിട്ട് കഴിഞ്ഞാ പോരെ അല്ലേ, എല്ലാവരും മുസ്ലിമീങ്ങളായിട്ട് കഴിഞ്ഞാ പോരെ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ സമുദായം 73 പാർട്ടികളാകുമെന്ന് നബിയുനാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഒരു വിഭാഗം ആളുകൾ മാത്രമാണ് സ്വർഗത്തിൽ കടക്കുക, ബാക്കി 72 നരകത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. 72 നരകത്തിലാണ്. ആരാണ് ആ വിഭാഗം? ഞാനും എന്റെ സഹാബാക്കളും കാണിച്ചു തന്ന വഴിയിലൂടെ നടന്നു പോയവരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ അഹ്ലു സുന്നത്തി വൽ ജമാ ആദർശത്തിലൂടെ മുന്നോട്ട് പോകുന്നവരാണ്. അല്ലാഹു അതിലൂടെ മുന്നോട്ട് പോവാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, സമസ്ത എന്നുള്ളത് ഒരു സംഘടനയായി കാണേണ്ടതല്ല, സമസ്ത ഒരു പാർട്ടിയല്ല, മറിച്ച് സമസ്ത പരിശുദ്ധമായ ദീനാണ്.
ആദ്യ കാലഘട്ടത്തിലേക്ക് കടന്നു പോവാണെങ്കിൽ ഹബീബുനാ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടേക്ക് കടന്നു വന്നു ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു സമുദായത്തിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നുകൊണ്ട് ആ സമുദായത്തിനെ സംസ്കരിച്ച് ആ സമുദായത്തിന്റെ ഹിദായത്തിന്റെ വഴിയിലൂടെ നടത്തിയിട്ട് ഷീഖുന മഹാനാകുന്ന സയ്യിദുനാ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അവരെ ഉന്നതമായ പദവിയിലേക്ക് കൈപ്പിടിച്ച് ഉയർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു എന്റെ സഹാബാക്കൾ നക്ഷത്ര തുല്യരാണ്, നിങ്ങൾ അതിൽ ആരെ ബഹുമാനിച്ചോ, നിങ്ങൾ അതിൽ ആരെ സ്വീകരിച്ചുവോ എന്തിനേറെ പറയണം. സയ്യിദുന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹുവിനെ ഉഹുദിന്റെ രണാകണ ഭൂമിയിൽ കൊലപ്പെടുത്തിയിട്ട് കരൾ പുറത്തെടുത്ത് ചവച്ചരച്ചിയ വഹ്ഷി അവസാനം സഹാബിയായി അപ്പോൾ ആ സഹാബാക്കളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ ആരെ പിൻപറ്റിയോ നിങ്ങൾക്ക് ഹിദായത്തുണ്ട്, നിങ്ങൾക്ക് സന്മാർഗമുണ്ടെന്ന് നബിയുന റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്, പരിശുദ്ധമായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകൻ ഇവിടെ കടന്നു വരാനില്ല അല്ലേ. അവസാന കണ്ണിയാണ് നബിയുന റസൂലുള്ളാ എന്ന് മുദ്ര വെക്കപ്പെട്ട പ്രവാചകനാണ്, അവസാനത്തെ പ്രവാചകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ പരിശുദ്ധമായ പ്രവാചകനിക്ക് ശേഷം പിന്നീട് ദീന് കടന്നു വന്നത് സ്വഹാബാക്കളിലൂടെയാണ്, ഖലീഫമാരുടെ ഭരണത്തിലൂടെയാണ്. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ തുടങ്ങി, ഉമർ ഇബ്നുൽ ഖത്താബ് തുടങ്ങി, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തുടങ്ങി, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവരിലൂടെ ഇങ്ങനെ കടന്നു വന്നു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഇവിടെ മനസ്സിലാക്കണം, പരിശുദ്ധമായ ദീൻ കടന്നു വന്നു തബീഈങ്ങളിലൂടെ, മഹാന്മാരാവുന്ന മദ്ഹബിന്റെ പണ്ഡിതന്മാരിലൂടെ പരിശുദ്ധമായ ദീൻ കടന്നു വന്നു. എപ്പോഴാണ് പ്രശ്നം സംഭവിച്ചത്? 1921 കാലഘട്ടത്തിൽ പുതിയ വാദങ്ങളുമായിട്ട് ചില ആളുകളെ കടന്നു വന്നു അല്ലേ, അല്ലാഹു ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുമാറാവട്ടെ, അല്ലാഹു ഉമ്മത്തിന് ഹിദായത്ത് നൽകുമാറാവട്ടെ. പെണ്ണ് പള്ളിയിൽ പോകണമെന്നും ഖുത്ബ മലയാളത്തിൽ ഓതണമെന്നും പുതിയ വാദങ്ങളുമായിട്ട് മുസ്തഫ കമാൽ ബാഷിയെ പോലെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ പല ആളുകളെ കടന്നു വന്നപ്പോ, ഈ മുസ്ലിം സമുദായത്തിനെ പിഴപ്പിക്കുന്ന രൂപത്തിൽ പല ആളുകളെ കടന്നു വന്നപ്പോ, മഹാനാവുന്ന കാലത്തിന്റെ ഇതിഹാസമായിരുന്ന ഒരക്കൽ മുല്ലക്കോയ തങ്ങള് ഒരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടി ഇതിനെതിരെ പരിഹാരമുണ്ടാക്കണം, ഇതിനെതിരെ ഒരു പരിഹാരമുണ്ടാക്കണം, അതിനു വേണ്ടിയിട്ട് മഹാന്മാരായ പണ്ഡിതന്മാരെ രൂപീകരിച്ചുകൊണ്ട് 1925 കാലഘട്ടങ്ങളിൽ ഒരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചു പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനം 1926 ജൂൺ 26 ഇവിടെ നമ്മൾ രണ്ട് മഹാന്മാരെ അനുസ്മരിക്കുന്നുണ്ട്, അതും ഞാൻ ഉണർത്തുകയാണ്. 1926 ജൂൺ 26 പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്ക് ഉഖ്രവിയായ 40 പണ്ഡിതന്മാരെ തെരഞ്ഞെടുത്തപ്പോ അതിലേക്കൊരു പണ്ഡിതനെ അന്ന് തെരഞ്ഞെടുത്തു. 1926 40 മെമ്പേഴ്സിനെ തെരഞ്ഞെടുത്തപ്പോ, ഉഖ്രവിയായ പണ്ഡിതന്മാരെ തെരഞ്ഞെടുത്തപ്പോ ആ കൂട്ടത്തിൽ ഒരു പണ്ഡിതനെ തെരഞ്ഞെടുത്തു. ആരാണത്? പ്രായമുള്ള പണ്ഡിതനല്ല, പ്രായമില്ല. 1926 ജൂൺ 26 26 വയസ്സുകാരനായി 26ാമത്തെ മെമ്പറായി സമസ്തയുടെ മുഷാവറയിലേക്ക് കടന്നു വന്ന മഹാനാണ് ഷൈഖുന റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നബ്ബറ അല്ലാഹു ബർകത. കണ്ണിയത്ത് ഉസ്താദ് സമസ്തയുടെ മുഷാവറ മെമ്പറായിട്ട് 26ാമത്തെ ആളായിട്ട് കടന്നു വന്നു, ദീർഘകാല സമസ്തയ്ക്ക് നേതൃത്വം നൽകി, ദീർഘകാല സമസ്തയുടെ അധ്യക്ഷനായി. അല്ലാഹു അവരോടൊപ്പം നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ, എന്റെ പ്രിയപ്പെട്ടവരെ. ആ കണ്ണിയത്ത് ഉസ്താദ് ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പേരിൽ ഇവിടെ ഈ സമസ്ത രൂപീകരിച്ചത്. എന്നിട്ട് ഒരക്കൽ തങ്ങൾ പാപപ്പെടുന്ന ദീർഘനേരം ദുആ ചെയ്തു, എന്നിട്ട് തങ്ങൾ പാപ ദുആ ചെയ്തു, അല്ലാഹുവേ ഈ പ്രസ്ഥാനത്തിന്റെ ഈ പതാക
Yamanadil Mahana of the Imamuna Mahadir Ali Allah with Ireland Rangi Verumbo. He perished the Maya Sabasayan the Prastana Tinda Padaga Imam Mahadir Dakayil Niel Pikanella in the Mahana Avuna Shmahana Avuna Varekil Tangalo Papa. Shikhana Shamsulama, Avasana Galagatam, Ida Titola, Ida Titanutiaru, Asamayat Shamsulama, Hospitalia, Asamayat the Perishutamaya, Samasta Kerala, Silama the Vidyapya Sabodinde, Uriyogam, Samasta Chela is our official Vitanada Kumbo, Hospital in the Shikhana Shamsulama Kadanapuya. Hospital in the Shikhana Shamsulama Kadan the Jandu in the door Shamsulama Kadan the Jana Pavada Lostada Market Kalbudam Hospital in Dai Shamsulama Trim Drudibudjati Yoga in Veran La Karana Rogi Aikakun the Shamsulama Yoga in Samanthichu Kalbudam Shamsulama Yoga in Vanda Dandira Shamsulama Vada Kudia Ali Mingal or the Paranu in the Priya Patavare Ida Titola, the Tiro of the Aramudal, E. Tanu Tiarvere, Perish of the Maya, Samasta Kavendit, Property to Ribad of Anmarander, Veribad of Ulama Kalander, Veribad of Amara Kalander, Pakshe, our Kivendit, numbering and a Vimichu Gudia Po on the Duace Yanalade, our Kivendit to Duace Yan, Prategamai with the Vasam, number Kandavichatilia. Then the law, Perishutama, Samasta, Alimingal Kandit, and Amaling and Vimichu Gudia, Duace Yan Lade, Amuda Alimingal Kum, Amuda Provartagar Kumandit, Duace Yan, would it protect the Vasa number of the Kanda Shamsulama Yoga Tilvaranu, Nato, Shamsulama Abi Prime, William Gudi to Pasaki, Idamanichu, September Padinated, Prathana Dinamite. Samasta Kerala Islama, the Vidyabhyasa Board in the Angi Gare Mulla Madrasa Galil, Patta.
സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരമുള്ള മദ്രസകളിൽ ആ പ്രാർത്ഥനാ ദിനം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ സമസ്തയുടെ മദ്രസാക്കിയാൽ സമസ്തയുടെ അംഗീകാരം ഉണ്ടായാലുള്ള നേട്ടം എന്നറിയോ? നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ മക്കൾ ദുആ ചെയ്യും, നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ യമക്കൾ യാസീനോതും, ആ ഖബറിലേക്കൊരു യാസീനെത്താൻ, ആ ഖബറിലേക്കൊരു ഫാത്തിഹ എത്താൻ അതൊരു കാരണമാണ്, അതൊരു കാരണമാണ്. നമ്മൾ ആലോചിക്കണം, സമസ്തയുടെ കീഴിൽ 10,000-ലേറെ മദ്രസകൾ ഇന്ന് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ആ മദ്രസകളിലെല്ലാം എല്ലാ വർഷവും പ്രാർത്ഥനാ ദിനമായിട്ട് പ്രത്യേകമായി ഒരു ദിവസം മൺമറഞ്ഞു പോയ മഹാന്മാർക്ക്, നാട്ടുകാർക്ക്, പള്ളിയിലെ ഖബർസ്ഥാനിൽ ഒരുമിച്ച് കൂടി അവർക്ക് വേണ്ടിയിട്ടുള്ള ദുആ ചെയ്യുന്ന ഒരു പ്രത്യേകമായ സുദിനം പരിശുദ്ധമായ സമസ്തയുടെ മദ്രസകളിൽ നമ്മുടെ ഒളിയത്തടക്കൊക്കെ അതിന്റെ അംഗീകാരമുള്ള മദ്രസയാണ് ചോദിച്ചാൽ പ്രത്യേകമായ ഒരു പ്രാർത്ഥനാ ദിനം അറബി മാസം റബ്ബിഉൽ ആഖറിൽ നടത്തപ്പെടുന്നുണ്ട്. ആദ്യത്തെ പ്രാർത്ഥനാ ദിനം തീരുമാനിച്ചു സെപ്റ്റംബർ 17. സെപ്റ്റംബർ 17 ആദ്യത്തെ പ്രാർത്ഥനാ ദിനമായി യോഗത്തിലൂടെ പ്രഖ്യാപനം നടത്തി. ഷംസുൽ ഉലമ വന്നിട്ട് ഇതുവരെ 96 മുതൽ, ആ 96 മുമ്പ് ഷംസുൽ ഉലമ ഉണ്ടല്ലോ, പക്ഷെ ഷംസുൽ ഉലമ ആ തീരുമാനം അന്ന് പാസ് ചെയ്തു. ആ തീരുമാനം പാസ് ചെയ്തുവെന്ന് മാത്രമല്ല, ആ പ്രാർത്ഥനാ ദിനത്തിന്റെ 17 ദിവസങ്ങൾക്ക് മുമ്പാണ് ഷൈഖുന ഷംസുൽ ഉലമ ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞു പോകുന്നത്. ആ പ്രാർത്ഥനാ ദിനത്തിന്റെ 17 ദിവസങ്ങൾക്ക് മുമ്പാണ് ഷംസുൽ ഉലമ ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞു പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, ആ പ്രാർത്ഥനാ ദിനത്തിലെ ആദ്യത്തെ മെമ്പറായി കടന്നു വന്നു ഷൈഖുന ഷംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹു അസീസ്. ആ പ്രാർത്ഥനാ ദിനത്തിലെ ആദ്യത്തെ മെമ്പറായി അവിടെ കടന്നു വന്നു ഷംസുൽ ഉലമ. തനിക്ക് വേണ്ടി പ്രത്യേകമായ ഒരു പ്രാർത്ഥനാ ദിനം രൂപീകരിച്ചു ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ മഹാനാണ് ഷൈഖുന ഷംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹു അസീസ്. രണ്ട്, ഇന്ന് ഷംസുൽ ഉലമ കിടക്കുന്ന മണ്ണ്, ഇന്ന് ഷംസുൽ ഉലമ കിടക്കുന്നത് മഹാനായകുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ചാരത്ത. ഷംസുൽ ഉലമ ആളുകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, സമസ്ത നേതാക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ വരക്കൽ മക്കാമിലേക്ക് പോകണം, ആ വരക്കൽ മക്കാമിന്റെ സ്ഥലം സമസ്തയുടെ കീഴിലാക്കണം, അവരോട് നിങ്ങൾ വാങ്ങണം. വരക്കൽ മക്കാം എന്ന് പറഞ്ഞാൽ അവിടെ സയ്യിദന്മാർ മാത്രം മറവ് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു, വരക്കൽ തങ്ങന്മാരെ മറവ് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. ഷംസുൽ ഉലമ അവരോട് സംസാരിച്ചു, ഷംസുൽ ഉലമ സമസ്തയുടെ നേതാക്കൾ അങ്ങോട്ട് അയച്ചു, അവരുമായി സംസാരിച്ചു, ആ സ്ഥലം സമസ്തയുടെ പേരിലാക്കി. എന്നിട്ട് ഷംസുൽ ഉലമ അവരോട് പറഞ്ഞു, എന്നെ നിങ്ങൾ വരക്കൽ മക്കാമിൽ മറവ് ചെയ്യണം, എന്നെ നിങ്ങൾ വരക്കൽ മക്കാമിൽ മറവ് ചെയ്യണം. അപ്പൊ അവിടെ കൂടിയ ശിഷ്യന്മാരൊക്കെ ചിന്തിച്ചു, അല്ല ഉസ്താദ് നിങ്ങൾ എന്താ പറയുന്നത്? പെട്ടെന്ന് ഷംസുൽ ഉലമ പറഞ്ഞു, എന്നെ നിങ്ങൾ അവിടെയാ മറവ് ചെയ്യേണ്ടത്. ഉസ്താദ് പെട്ടെന്ന് ഉസ്താദ് പറഞ്ഞ പാളുകൾക്ക് ഒരു അത്ഭുതമായി, ഉസ്താദ് നിങ്ങൾ എന്താ പറയണേ? ഷംസുൽ ഉലമ പറഞ്ഞു, തമാശ രൂപത്തിൽ പറഞ്ഞു, എടോ ഇപ്പൊ മറവ് ചെയ്യണമെന്നല്ല പറഞ്ഞത്, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ മറവ് ചെയ്യേണ്ടത് ഒരക്കൽ തങ്ങളുടെ ചാരത്താണെന്ന് ഷംസുൽ ഉലമ. മരിക്കുന്നതിന് മുമ്പ് ഷംസുൽ ഉലമ തെളിയിച്ചു കൊടുത്തു, ഒരക്കൽ തങ്ങൾ ഉപ്പാപ്പ കൊണ്ടുവന്ന സമസ്തയുടെ നേതൃത്വം സമസ്ത നിലനിൽക്കുന്നത് നമ്മുടെ കയ്യിലാണെന്ന് ഷംസുൽ ഉലമ തെളിയിച്ചിട്ടാണ് ഈ ലോകത്ത് നിന്ന് പോയത്. ആർക്ക് കിട്ടിയ സൗഭാഗ്യം? ഒരക്കൽ തങ്ങൾ ഉപ്പാപ്പയുടെ ചാരത്ത് ഇന്ന് ഒരക്കൽ മക്കാമിൽ ഉറങ്ങുന്നു ഷൈഖുന ഷംസുൽ ഉലമ. അവിടുത്തെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. മൂന്നാമത്തത്, ഷംസുൽ ഉലമയുടെ മരണത്തിന്റെ സമയം. ഷംസുൽ ഉലമയുടെ മരണ സമയം കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഷംസുൽ ഉലമ ഏത് സമയത്താ മരിക്കുന്നത്? സുബ്ഹിന്റെ ബാങ്കിനോടടുത്ത്. സുബ്ഹിന്റെ ബാങ്കിനോടടുത്ത് തന്റെ കൂടെയുള്ള ശിഷ്യന്മാരൊക്കെ ആസയോദിക്കൊണ്ടിരിക്കുകയാണ്. ഷംസുൽ ഉലമയുടെ അടുത്തുള്ള ആളുകൾ ആസയോദിക്കൊണ്ടിരിക്കുന്നു. ഷംസുൽ ഉലമയും ദിക്റുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഷംസുൽ ഉലമ തന്റെ തസ്ബീഹിന്റെ മാലെടുത്ത് മാറ്റിവെച്ചു. എന്നിട്ട് പള്ളിയുടെ മുഅദ്ദിനെ സുബ്ഹിയുടെ ബാങ്ക് വിളിച്ചപ്പോ ഷംസുൽ ഉലമ ഓരോ ലഫ്ളിനും ഇജാബത്ത് കൊടുത്തു, ഓരോ ലഫ്ളിനും ഇജാബത്ത് കൊടുത്തു. ബാങ്ക് കൊടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അതൊരു നിശബ്ദതയുടെ സമയമാണ്. എങ്ങനെ സംസാരിക്കുന്നവനും അല്ലേ, എങ്ങനെ സംസാരിക്കുന്നവനും മിണ്ടാതെ നിൽക്കുന്ന ഒരു സമയമാണ് ബാങ്ക് കൊടുക്കുന്ന സമയം. എല്ലാവരും നിശബ്ദരായി,
Muadzin in the bank, political in the Mano Haramai, we are never the poor. Ah, bank in Liaver, Mijaba to Gudukaya, Shamsul Lama, Mijaba to Gudukayan, Shamsul Lama, Ijaba to Gudu, Pali, Muadzin Abasan, and Bulichavaranu, La Ilaha illallah, in the Pali, Muadzin, and Bulichavaranapo, Sheikhuna, Shamsul Lama, Mavadan, the Bulichavaranu, Uraka Bulichavaranu, La Ilaha illallah. Pinnida Shamsul Lama Mandi Tilla Mankana Afro Kalamihi La Ilaha Illallah The Khalal Jannah Avasana Tavak, La Ilaha Illallah, Soragatil Kadakum in Nalia, Allah and Rasul Baranada, the Khalal Jenna, Soragatil Kadano, with Allah and Rasul in the Hadithan, Yedrakan Kadilla, Changu Tabula, Arabic Dabul. Allah and Rasul of Aranya Hadisan, Mankana Akhiru Kalamihi, La Ilaha Illallah, Dakhala al-Jannah. Avasana Tavakil, La Ilaha Illallah Anangila, Misa Sarfaki Paditcha Panditan Marandangila, Avaroda Chodikya, the Khala and the Varanyal, the Fiala, Maliya Fialan, Yenda Maliya Fiala, Kadinu and Arthaman, the Khala, Praveshichu, Yenda Nartham, Upper Sululla Baranu, La Ilaha Illallah, another, Varada Avasana Tavakaya, Avana Soregatil Kadunu Muhammad Mustafa, Sallallahu Alaihi Wasallam. Allah and Rasul is the program. Barello, Mayan Tikuan il Hava, in Hua Illa, Wahi Yuha, Allah who in the Sunday Samilla, Allah and Rasul of Sumparayari Latre, Abashamsulam Sorgatilan, the Gil Samastan, the Pandit and Maral Fatuan Algia, the Parish of the Provanjik and Nebiyuna, Muhammad Mustafa. Sallallahu alayhi wa sallam tangalude vachanam vachittu nammal parayunnathu 100% shamsul ulama swargathilan Allahu orumichu kuttumaravatte ippa shamsul ulama snehikkano ennu nammal parayarundu ഹാനാവുന്ന സമസ്തയുടെ അഭിവന്യനായ അധ്യക്ഷൻ സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ അവിടെന്ന് പറഞ്ഞു ഒരു പ്രസംഗത്തിൽ നിങ്ങൾ എല്ലാവരും ശംസുൽ ഉലമക്ക് വേണ്ടിയിട്ട് ദിവസവും ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കണം അവിടത്തെ ബർക്കത്ത് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ശംസുൽ ഉലമ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചു Rasulullah and the Wakan Serichata, Shamsul Masuragatilla. Rasulullah and the Wakavachata, Shamsul Masuragatilla. Adan Tangotova, Allah and Rasul in the Dekeleke, where is Abi Gadan the Tabaran in Abiye Matasa, Yarasulullah and Janala Payan, Land Rasulla, so Abi or Jodi Choma, Arida Taleha, Andianal in Vendini and the Vidikivichitan. Andhya Nalan Varanyal, Kiyamat Nalan Varanyal, Sandoshat in the Vassalillo, Andhya Nalan Vendi and the Varikavichit Lada, Ah Sahabi Varanya, Rasulullah, Kuda the London Miskirichitilla, Kuda the Lamalaji the Tilla, Kuda the Provartan Kalamenda the Tilla, Nebiye and the Varanyapo, Allah and Rasul in order the Tiala Baranyabe, Wahibullah of Rasulia, Wahibullah of Rasulia. ഞാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നു എന്ന് സഹാബി പറഞ്ഞു ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് സഹാബി പറഞ്ഞ വചനം ഇല്ലല്ലാഹ് ഞാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നു എന്താ റസൂലുള്ള പറഞ്ഞു എന്നെ സ്നേഹിച്ചിട്ടൊന്നും കാര്യമില്ല നീ പോയി നിസ്കരിച്ചോ അല്ലാഹനോട് ദുആ ചെയ്തോന്നല്ല മാത്രമല്ല അല്ലാഹന്റെ റസൂല് പറഞ്ഞു നീ എന്നെ സ്നേഹിച്ചതുകൊണ്ട് സ്വർഗ്ഗത്തിൽ കടക്കുമെന്നല്ല റസൂലുള്ള പറഞ്ഞു Rasulullah അങ്ങനെ പറഞ്ഞാ മതിയല്ലോ ആ അല്ലാഹനെ സ്നേഹിക്കുന്നണ്ടല്ലേ എന്നെയും സ്നേഹിക്കുന്നണ്ടല്ലേ എന്നാ നിനക്ക് സ്വർഗ്ഗത്തിൽ പോവാ അതുമല്ല അല്ലാഹന്റെ റസൂല് പറഞ്ഞു അൻത മഅ മൻ അഹബബത അല്ലാഹന്റെ റസൂലിന്റെ ഹദീസാണ് എതിർക്കാൻ പറ്റവർ ഉണ്ടാവൂല അല്ലാഹന്റെ റസൂലിന്റെ ഹദീസാണ് സ്വഹീഹുൽ ബുഖാരി ഏത് ആശയക്കാരും അംഗീകരിക്കുന്ന ഇമാം സ്വഹീഹുൽ ബുഖാരിയുടെ പരിശുദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ച ഹദീസാണ് അല്ലാഹന്റെ റസൂൽ പറഞ്ഞു അൻത മഅ മൻ അഹബബത നീ ആ
ആരെ സ്നേഹിക്കുന്നു അവരോടൊപ്പം നിനക്ക് കടക്കാം. മുഹമ്മദ് മുസ്തഫ ആരെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പം നിനക്ക് കടക്കാം. നീ ആരെയാണ് സ്നേഹിക്കേണ്ടതെന്ന് സെലക്ട് ചെയ്യേണ്ടത് നീയാണെന്ന് നബിയുനാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത മഅ മൻ അഹബബത. ശ്രദ്ധിക്ക്, നീ ആരെ സ്നേഹിക്കുന്നോ അവരോടൊപ്പം നിനക്ക് കടക്കാം. മുഹയ്യിദ്ദീൻ ഷേഖിനെ സ്നേഹിച്ചതെന്താ കിട്ടാ? റിഫായി ഷേഖിനെ സ്നേഹിച്ചതെന്താ കിട്ടാ? അല്ലേ ഹൗസുൽ ആലമിനെ സ്നേഹിച്ചതെന്താ കിട്ടാ? മുഹയ്യിദ്ദീൻ റാത്തീബ് കടിച്ചിട്ടെന്താ കിട്ടാ? അല്ലാണ്ട് റസൂലിന്റെ വാക്ക് നീ ആരെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പമാണ് നീ നാളെ. ഈ വാക്ക് വെച്ചിട്ട് നമ്മൾ നോക്കാം, നമ്മൾ ആരെ സ്നേഹിക്കണമെന്ന് നമ്മൾ സെലക്ട് ചെയ്യും. അല്ലാണ്ട് റസൂല് പറഞ്ഞു ശംസുൽ ഉലമയെ കുറിച്ചല്ല, റസൂലുള്ള പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അവസാനത്തെ വാക്കായാൽ സ്വർഗത്തിൽ കടന്നു. അപ്പൊ ശംസുൽ ഉലമ സ്വർഗത്തിലായി എന്ന റസൂലുള്ളാന്റെ വചനത്തിലൂടെ മനസ്സിലായി. രണ്ടാമത് പറഞ്ഞു നീ ആരെ സ്നേഹിക്കുന്നു അവരോടൊപ്പം നിനക്കും പോവാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ സ്നേഹിക്കുന്നു അവരോടൊപ്പം നിനക്കും പോവാം. അപ്പൊ ശംസുൽ ഉലമ സ്വർഗത്തിലാ. അപ്പൊ ശംസുൽ ഉലമയെ സ്നേഹിച്ചാൽ ആ ശംസുൽ ഉലമയെ പോവുന്നിടത്ത് നമുക്കും പോവാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കെട്ട് കഥകളോ സമസ്തയുടെ ഏതെങ്കിലും പുസ്തകത്തിൽ എഴുതി വെച്ച കഥയല്ല അല്ലാഹുവിന്റെ പരിശുദ്ധമായ പ്രവാചകൻ മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹ. ഒരു അല്ലാഹുവിന്റെ സന്ദേശമില്ലാതെ ഒന്നും പറയാത്ത പരിശുദ്ധമായ പ്രവാചകന്റെ പ്രവചനങ്ങൾ സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തി വെച്ച ഇന്നത്തെ പുത്തൻവാദികൾ പോലും അംഗീകരിക്കുന്ന ഗ്രന്ഥമാണല്ലോ സഹീഹുൽ ബുഖാരി. ആ ബുഖാരിയിൽ രേഖപ്പെടുത്തി വെച്ച ഹദീസിന്റെ വചനങ്ങൾ ഓതിയിട്ടാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് ശംസുൽ ഉലമ സ്വർഗത്തിലാണ്, അവരെ സ്നേഹിച്ചവർ അവരോടൊപ്പമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവരെ സ്നേഹിച്ചവർ അവരോടൊപ്പമാണ്. അത് ആരെ സ്നേഹിക്കുന്നു അവരോടൊപ്പം പോവാന്നാ ഷെയ്ഖുന കെ ടി മാൻ മുസ്ലിയാർ ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ സമ്മേളനം നടക്കാൻ സമ്മേളന നഗരിയിൽ നിന്ന് ക്ഷീണിതനായി ഇറങ്ങിപ്പോയി. ആംബുലൻസിൽ കയറി തന്റെ പ്രിയപ്പെട്ട പുതിയാപ്പിളയാ വന്ന അബ്ദുൽ ഹമീദ് ഫൈസിയുടെ കയ്യിൽ അബ്ദുൽ ഹമീദ് ഫൈസയുടെ കയ്യിൽ തന്റെ വെപ്പ് വല്ലെടുത്തു കൊടുത്തു. ആളുകളൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയെടുത്ത് നിന്ന് ആ ആംബുലൻസിന്റെ അകത്ത് വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി കെ ടി മാൻ മുസ്ലിയാർ എന്ന സമസ്തയുടെ അഭിമന്യരായ നേതാവ്. അല്ലാഹു അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അവസാന കാലഘട്ടങ്ങളിൽ ജീവിച്ചു പോയ മഹാന്മാർ ഷീഖുന കാളമ്പാടി ഉസ്താദ് വല്ലാത്ത വിനയായിരുന്നു എന്നാണ്, കാളമ്പാടി ഉസ്താദിന് വല്ലാത്ത താഴ്മയായിരുന്നു എന്നാണ്. കാളമ്പാടി ഉസ്താദിനേക്ക് കാറ് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു പരിശുദ്ധമായ സമയത്ത് ഉമറലി ഷിഹാബ് തങ്ങളുടെ കാലഘട്ടത്തിലാണ്. ഉമറലി ഷിഹാബ് തങ്ങളുടെ കാലഘട്ടത്തിലാണ് കാറ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്റെ സമസ്തയുടെ പ്രസിഡന്റാണ്, അപ്പൊ പോവാനും വരാനൊക്കെ ബുദ്ധിമുട്ടാവല്ലോ, ഒരു വണ്ടി വാങ്ങിക്കൊടുക്കണമെന്ന് യോഗത്തിന് തീരുമാനിച്ചു. അന്നേ ദിവസം മഹാനാവുന്ന ഷൈഖുന റഈസുൽ ഉലമ കാളമ്പാടി ഉസ്താദ് നബറല്ലാഹു മർഖദ അവിടുന്ന് കടന്നുപോയി പാണക്കാട്ടേക്ക്. ഉമറലി ഷിഹാബ് തങ്ങളുടെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു, തങ്ങളെ നിങ്ങൾ ഇന്നെടുത്ത തീരുമാനമുണ്ടല്ലോ അത് പിൻവലിക്കണം. ഇന്ന് നിങ്ങളെടുത്ത തീരുമാനം അത് പിൻവലിക്കണം. ഇപ്പൊ കാളമ്പാടിക്ക് നടക്കാനൊന്നും കുഴപ്പമില്ല, ബസ്സിൽ യാത്ര ചെയ്യാനും കുഴപ്പമില്ല. ഇപ്പൊ എനിക്കൊരു കാറ് വേണ്ട, ഇൻഷാല്ലാ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ഇപ്പൊ തങ്ങൾ ആ തീരുമാനം പിൻവലിക്കണം. അതല്ല, അത് മാത്രമല്ല, ഇന്ന് കേരളത്തിൽ അറിയപ്പെട്ട പ്രഗത്ഭനായ വാക്കി നമ്മളൊക്കെ ഏറെ ആകാംക്ഷയോടെ കേൾക്കുന്ന പ്രഭാഷകൻ ഉസ്താദ് ഷൗക്കത്ത് അലി വെള്ളമുണ്ട. അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹം കാളമ്പാടി ഉസ്താദിന്റെ അടുക്കലേക്ക് ചെന്നു. കൂടെ ഹൈദറാജി എന്ന് പറയുന്നൊരു പ്രമാണിയുമുണ്ട്. ഹൈദറാജിയും ഷൗക്കത്ത് അലി ഉസ്താദും കാളമ്പാടി ഉസ്താദിനെ കാണാൻ ചെന്നപ്പോ ഹൈദറാജി പറഞ്ഞത്രേ, ഉസ്താദേ ഞാൻ ഒരു കാറ് നിങ്ങൾക്ക് തരാം, നിങ്ങൾ സമസ്തന്റെ പ്രസിഡന്റ് അല്ലേ, നിങ്ങൾക്ക് പോവാനും വരാനൊക്കെ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഒരു വണ്ടി തന്നോട്ടെ ഉസ്താദ് സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോ കാളമ്പാടി ഉസ്താദ് പറഞ്ഞത്രേ,
ഇപ്പൊ കാളമ്പാടെ നമുക്ക് വലിയ ആർക്കൊരു കുഴപ്പമൊന്നുമില്ല. ഇൻഷാല്ലാ അങ്ങനെ വേണമെങ്കിൽ ഇപ്പൊ മക്കളൊക്കെ ഉണ്ട്, വണ്ടി വിളിച്ച് അവർ കൊണ്ടുവരും. ഇൻഷാല്ലാ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം, ഇപ്പൊ കാളമ്പാടെ നമ്മുടെ വലിയ ആർക്ക് വണ്ടി ഒന്നും വേണ്ട. അല്ലാഹുവേ അവരാണ് നമ്മുടെ നേതാക്കൾ. മാത്രമല്ല കാളമ്പാടി ഉസ്താദിന്റെ വിനയം പറയണോ, പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജ് എല്ലാ മഹാന്മാരും പഠിപ്പിച്ച സ്ഥലമാണത്. ആ ജാമിയയുടെ സന്തതിയാണ് ഷെയ്ഖുന കെടി ഉസ്താദ്. ഷംസുൽ ഉലമയുടെ 2 വർഷത്തെ ശിഷ്യനാണ്. ഷംസുൽ ഉലമയുടെ കൂടെ 6 വർഷം ജോലി ചെയ്ത മഹാനാണ്. അഭിമന്യരായ ഉള്ളാള മദനി അറബി കോളേജിൽ ഉള്ളാളും തങ്ങളോടൊപ്പം 8 വർഷം ജോലി ചെയ്ത മഹാനാണ്. 40 വർഷത്തെ ആദരവാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഉസ്താദിന് ഇവിടെ ആദരിച്ചത്. നമ്മുടെ ദുആഇന് നേതൃത്വം നൽകാൻ ഉസ്താദ് ഇവിടെ എത്തും. അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ. കാളമ്പാടി ഉസ്താദിന്റെ വിനയോ, പട്ടിക്കാട് ജാമിയ നൂരി അറബി കോളേജ് ഉസ്താദ് പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ ആദ്യ ബാച്ച് വന്നപ്പോ, റമദാൻ കഴിഞ്ഞ് പുതിയൊരു ബാച്ച് വന്നപ്പോ ക്യാൻറ്റീനിൽ ചെറിയൊരു പ്രശ്നം നടന്നു. കുട്ടികൾ എന്തോ ബഹളം ഉണ്ടാക്കി, സ്വാഭാവികമാണല്ലോ. അപ്പൊ കാളമ്പാടി ഉസ്താദ് ദേഷ്യം പിടിച്ചു, ചോദിച്ചു, ആരടാ ആരാ ബഹളം ഉണ്ടാക്കിയത്? അപ്പൊ ക്യാൻറ്റീൻകാര് എന്തോ ചെയ്ത് പുതിയ കുട്ടികളെ കാണിച്ചു കൊടുത്തു. ഉസ്താദ് ഇവരാണ് പറഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞു, റൂമിലേക്ക് കൊണ്ടുപോ. റൂമിലേക്ക് കൊണ്ടുവന്ന് ഓരോ കുട്ടിയെയും നിരക്ക നിർത്തി കാളമ്പാടി ഉസ്താദ് ദേഷ്യം പിടിച്ചാ ചോദിക്കുന്നത് എന്തടാ എന്ന ചോദ്യമുള്ളൂ, വേറൊന്നുമില്ല. അതാണ് നമ്മുടെ മഹാന്മാർ. കാളമ്പാടി ഉസ്താദ് ഓരോ കുട്ടിയെ വിളിച്ച് ചോദിച്ചു, എന്തടാ എന്റെ പേര്? ഓരോരുത്തര് പറഞ്ഞു കൊടുത്തു. പിന്നെ അവസാനം ഒരു കുട്ടിയുടെ അടുത്തെത്തി, എന്താ എന്റെ പേര്? പേര് ഷൈറലിയാൻ. എവിടെന്നാ? പാണക്കാടുന്നാണ്. ങ്ങൾ ഇന്ന് മഹാന്മാരാവുന്ന എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മഹാനാണ് ഷഹീർ അലിയാൻ. പാണക്കാട്ടുന്നാണ്. തങ്ങളാണെന്ന് മനസ്സിലായപ്പോ ആയിരക്കണക്കിന് ഉസ്താദുമാരുടെ ഗുരുവര്യരായ ഷെയ്ഖുന കാളമ്പാടി ഉസ്താദ് പാണക്കാട് സയ്യിദ് ഹയസി ഷഹീർ അലി എന്ന വിദ്യാർത്ഥിയുടെ ആലിലങ്ങ് വീഴുകയാണ്. എന്നിട്ട് ഷഹീർ അലി എന്ന പുന്നുമോനോട് ഷഹീർ അലി തങ്ങളുടെ കാല് പിടിച്ചിട്ട് പറഞ്ഞു, പത്രേ മോനെ, തങ്ങളെ എനിക്കറിഞ്ഞില്ല, നിങ്ങള് തങ്ങളാണെന്ന് ഞാൻ അറിയാതെ ദേഷ്യം പിടിച്ചു പോയി. തങ്ങളെ എനിക്ക് പൊരുത്തപ്പെട്ട് തരണമെന്ന് വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പാണക്കാട് ഷൈറലി ഷിയാവ് തങ്ങളുടെ കാലിൽ വീണിട്ട് മഹാനാവുന്ന സമസ്തയുടെ അധ്യക്ഷനായ കാളമ്പാടി ഉസ്താദ് പൊട്ടിക്കരഞ്ഞപ്പോ ഉസ്താദിന്റെ കാലിൽ വീണ് കരയുമ്പോ ഷൈറലി തങ്ങള് പറഞ്ഞത്ര, ഉസ്താദേ ഉസ്താദ് കാലിൽ നിന്ന് എഴുന്നേൽക്ക് ഉസ്താദേ, എനിക്ക് കുഴപ്പമില്ല ഉസ്താദേ. ഉസ്താദ് പറഞ്ഞല്ല മോനെ, നീ പൊരുത്തപ്പെട്ടുവെന്ന് പറയുന്നത് വരെ കാളമ്പാട് മുഹമ്മദ് മൊയ്ലിയാർ ഇവിടെ നിന്ന് എഴുന്നേൽക്കൂല. സയ്യിദ് ഷഹീർ അലി ഷിഹാബ് തങ്ങളുടെ കാലിൽ വീണ് കരഞ്ഞു വന്നാൽ ഇവരാണ് പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ മഹത്തായ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നവർ. എന്റെ പ്രിയപ്പെട്ടവര്, ഈ നേതാക്കന്മാർ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചിട്ടാ പോയത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വർഗത്തിലാണ്. ഇവിടെ സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്, സമസ്തക്ക് വേണ്ടി അധ്വാനിക്കുന്നവരുണ്ട്. നമ്മളെ മാത്രമാണല്ലോ ചിന്തിക്കല്ല. ഈ പ്രവർത്തനം ഒരക്കല് തങ്ങൾ പാപ്പയുടെ പ്രവർത്തനമാണ്. സി എച്ച് ഹൈദറോസ് മുസ്ലിയാർ മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെ നടന്നിട്ടാണ് സമസ്തയുടെ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇസ്ലാം മത വിദ്യാഭ്യാസം രൂപീകരിച്ചത്, മദ്രസകൾ രൂപീകരിച്ചത് അവരുടെ പിൻഗാമികളാണ്. യാ അല്ലാഹ്, നമ്മുടെ കയ്യിൽ ഒരുപാട് അമലുകളില്ല റബ്ബേ. ഞങ്ങള് പാവികളാണ് റബ്ബേ, നമ്മള് ദോഷികളാണ് റബ്ബേ. ഒരുപാട് തെറ്റുകൾ ചെയ്ത സമയമാണ്, മഗ്രിബിന്റെ നേരമാണ് റബ്ബേ. ദുആഇന് ഉത്തരം കിട്ടുന്ന സമയമാണ്. അല്ലാഹു മഹാനാവുന്ന ഷംസുൽ ഉലമയെ പറഞ്ഞ സദസ്സാണ്, മഹാന്മാരാവുന്ന ആലിമീങ്ങളെ പറഞ്ഞ സദസ്സാണ് റബ്ബേ.
ഞങ്ങൾക്ക് പൊറുത്തു തരണേ റബ്ബേ. ഞങ്ങളവരെ സ്നേഹിച്ചതിന്റെ കാരണത്താല് അവർ പിടിച്ച കൊടി പിടിച്ചിട്ട് അല്ലാഹുവേ നടന്നതിന്റെ കാരണത്താല് റബ്ബേ നമ്മളെ ശംസുലമയെ കണ്ടിട്ടില്ല, ഒരക്കല് തങ്ങൾ പാപ്പയെ കണ്ടിട്ടില്ല, കണ്ണിയ തുസ്താദിനെ കണ്ടിട്ടില്ല റബ്ബേ. അവർ പിടിച്ചു തന്ന വഴി യാ അയ്യുഹല്ലദീന ആമനത്തഖുല്ലാ വകൂനൂ മഅസ്സാദിഖീന എന്ന് നിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോ സ്വാദിഖീങ്ങൾ അവരാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ പിന്നിൽ അണിനിരന്നവരാ റബ്ബേ. അഭിമന്യരായ സയ്യിദ് 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 ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമാ ജഫരി മുത്ത് കോയത്തങ്ങൾ അല്ലാഹുവേ ആ മഹാന്റെ പിന്നിൽ അണിനിരക്കുന്നവരാ റബ്ബേ. ആലിക്കുട്ടി ഉസ്താദ് എന്ന നിഷ്കർഷനായ നിഷ്കർമ്മിയായ നിഷ്കളങ്കനായ ആ മഹാപണ്ഡിതന്റെ പിന്നിൽ അണിനിരക്കുന്നവരാണ് റബ്ബേ. അതിന്റെ കാരണത്താൽ യാ അല്ലാഹ് ഞങ്ങളിവിടെ സൗരമിച്ച് കൂടിയത് നീ കബൂല ചെയ്തിട്ട് റബ്ബേ. ആള് ഫലമല്ല നമുക്ക് വിഷയം, എത്രയാള് കൂടുന്നവന്നല്ല, അല്ലാഹുവേ നിന്റെ ദീനാണ് റബ്ബേ. സമസ്തയെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ, സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാ. നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ്മാർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഇന്ന് നമ്മളോട് ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന അബ്ദുസ്സമദ് പൂക്കോട്ടൂർ എന്ന പ്രിയപ്പെട്ട ഉസ്താദ് ശംസുല്ലമയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശംസുല്ലമയുടെ പുരുത്തത്തിലൂടെ വളർന്നു വന്ന വഗ്മിയായ ഉസ്താദ് അബ്ദുസ്സമദ് പൂക്കോട്ടൂർ അല്ലാഹുവേ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയായ ഈ ഉമ്മത്തിന് വേണ്ടിയിട്ട് അല്ലാഹുവേ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ശബ്ദിക്കുന്ന മഹാനാണ് റബ്ബേ. ആഫിയത്തോട് കൂടിയുള്ള ദീർഘായുസ് നമ്മുടെ ഉലമാക്കൾക്ക് നീ കൊടുക്കണേ അല്ലാ. ബിഹഖി നബിയിൽ മുസ്തഫ അല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കബൂൽ ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. മഗ്രിബിന്റെ സമയമായി, മഗ്രിബ് ബാങ്ക് കൊടുത്ത ഉടനെ മജീദ് ബാഗ്ദവി ഉസ്താദ് നിസ്കരിക്കാൻ ഇവിടെ എത്തുമെന്നാണ് അറിഞ്ഞത്. കാരണം ഉസ്താദിന് ഉസ്താദ് എത്തിയിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. കാരണം ഉസ്താദിന് ഇത് കഴിഞ്ഞിട്ട് വേറൊരു പരിപാടിയുണ്ട്, നമ്മൾ നിർബന്ധിച്ച് വിളിച്ചപ്പോ. വിനയത്തിന്റെ ഒരു പ്രതീകമാണ് ഉസ്താദ്. അല്ലാഹു ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ശൈഖുന പാറന്നൂർ ഉസ്താദിന്റെ ശിഷ്യനും കൂടിയായ മജീദ് ബാഗ്ദവി ഉസ്താദ് പാണ്ഡിത്യത്തിന്റെ നിറകുടം നമുക്കറിയാം. ഇന്ന് കാസർകോട്ട് എല്ലാം തുറന്നടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന തെറ്റുകൾക്കെതിരെ അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന പ്രഗത്ഭനായ ഉസ്താദ് അല്ലാഹു ആഫിയത്തോട് കൂടിയുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അവരോട് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യും ഇൻഷാഅല്ലാഹ്. തുടർന്ന് പൂക്കോട്ടൂർ ഉസ്താദിന്റെ പ്രസംഗം ഉണ്ടാവും. അപ്പോഴേക്കും നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് കെ ടി ഉസ്താദ് നമ്മുടെ സദസ്സിലെത്തും. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവർക്കും അവസാനം വരിയിരിക്കണം, അവസാന തബറുക്ക് ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.